നമസ്കാരം. പുതിയ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ യുവതലമുറയിലെ പുതിയ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുഖം മാറുകയാണ്. പറഞ്ഞു വരുന്നത് മുഹമ്മദ് റിയാസിന് പിന്നാലെ ബാലുശ്ശേരിയിൽ നിന്ന് ജയിച്ചു കയറിയ സച്ചിൻ ദേവ് എന്ന SFI സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു ഇടപെടലാണ്. ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം എന്ന തോന്നലുണ്ടാക്കാൻ എല്ലാ ആഴ്ചയിലും എല്ലാ പഞ്ചായത്തിലുമുള്ള ജനങ്ങളുടെ, അതായത് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ MLA സമയം മാറ്റിവെക്കുകയാണ്. പണ്ട് MLAമാരെന്ന് പറഞ്ഞാൽ അവരെ കണ്ടുകിട്ടുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് മാറുകയാണ്. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ വരുമ്പോൾ രാഷ്ട്രീയം നവീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് സച്ചിൻ ദേവിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി എന്ന് പറയുന്നത്. കോട്ടൂർ പഞ്ചായത്തിലാണ് അദ്ദേഹം ആദ്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടത്. അതായത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ MLAയോട് നേരിട്ട് പറയാം. അത് ചികിത്സാ ധനസഹായമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള സഹായമാണ് ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നത് അവർ നേരിട്ട് പരാതിയായി പറഞ്ഞ് അതിനെ നോട്ട് ചെയ്തെടുത്ത് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. ഇന്ന് കോട്ടൂർ പഞ്ചായത്തിൽ നടന്ന നിങ്ങളോടൊപ്പം MLA എന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാൻ സാധിക്കുന്നത് അതത് ഘട്ടത്തിൽ തന്നെ പരിഹാരം നിർദ്ദേശിക്കാനും കഴിഞ്ഞു. നിരവധി പ്രശ്നങ്ങളാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ അപേക്ഷകളെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. 118 വരുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയ കത്ത് പ്രത്യേകമായി സ്വീകരിക്കുകയും ബന്ധപ്പെട്ട വകുപ്പ് തലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. മുൻപില്ലാത്തൊരു ഏർപ്പാടായിരുന്നു. ജയിച്ചു കഴിഞ്ഞ 5 വർഷം, അത് എല്ലാവരെയല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. ചിലർക്ക് ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് പിന്നീട് വോട്ട് ചോദിക്കാൻ മാത്രമാണ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പരാതി കേൾക്കാൻ MLA സമയം മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം പുതുമയുള്ള ഒരു കാര്യം തന്നെയാണ്. ഓരോ പ്രദേശത്തും അത്തരത്തിൽ പരാതി കേട്ടാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ എങ്കിൽ മാത്രമേ ഈ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോട് ഒരു വിമുഖതയുള്ളത് മാറി വരത്തുള്ളൂ. എന്തിനാണ് ഒരു ജനപ്രതിനിധി എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ചോദിച്ചു കേൾക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ആ ഒരു തോന്നൽ മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് നടത്തി വരുന്ന ഇടപെടലുകൾ. ഈ കാലാകാലങ്ങളായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും, റോഡുമായി ബന്ധപ്പെട്ടതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇടപെടൽ ഇപ്പോൾ കേരളം ഒന്നടങ്കം കൈയടിച്ച് സ്വീകരിക്കുകയാണ്. അത് ഒരു മന്ത്രി വിചാരിച്ചാൽ നടക്കും, നടപ്പാക്കാൻ പറ്റും, പക്ഷെ അതിന് വേണ്ടത് ആർജവമാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിക്കാൻ. ഇതിന് പിന്നാലെയാണ് ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് ഇപ്പോൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതി ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കാൻ പോവുകയാണ്. ഒരു പഞ്ചായത്തിൽ ആ നാട്ടിലെ ജനപ്രതിനിധികളും ഒപ്പമിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിലെന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും, അത് ഏത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് അതിന് സഹായം കൊടുക്കേണ്ടത്, ഈ നൂലാമാലകളിൽ പെട്ടുകിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടില്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ്. പലപ്പോഴും നിർഭാഗ്യവശാൽ പല കോണുകളിൽ ഈ പരാതികൾ കേൾക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേയേറെ കാലമായി നമ്മുടെ നാട്ടിൽ ഈ ഫയലുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയായിരുന്നു. അതിനൊരു പരിഹാരമായത് കഴിഞ്ഞ 5 വർഷം മാത്രമാണ്. അത് മുഖ്യമന്ത്രി കൃത്യമായി നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കണം, വേഗത്തിലാക്കണമെന്നുള്ള കാര്യം. അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുലവും തുച്ഛമാണ്. MLAയുടെ ഓഫീസ് കാണും, അവിടെ പോയി വേണമെങ്കിൽ നമുക്ക് കാര്യം പറയാം എന്നുള്ള അവസ്ഥയാണ്. ഇത് ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ 7 പഞ്ചായത്ത്, 8 പഞ്ചായത്ത് വരെ ഓരോ മണ്ഡലത്തിലും വരാം. ആ തരത്തിൽ പോയിരുന്ന് കേൾക്കാൻ തയ്യാറാകുമ്പോൾ ജനങ്ങൾക്ക് ആ ജനപ്രതിനിധിയോട് വലിയ തോതിൽ താല്പര്യമുണ്ടാകും. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധിയാണല്ലോ എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലേക്ക് വരാൻ പോവുകയാണ്. അതിപ്പോൾ സച്ചിൻ ദേവ് യാഥാർത്ഥ്യമാക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിൽ അവിടുത്തെ ജനപങ്കാളിത്തവും ജനങ്ങൾക്ക് എത്രമാത്രം പ്രശ്നമുണ്ട് എന്നത് അവിടെ വന്ന ആൾക്കാരെ കണ്ടാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം കൃത്യമായി ഒരു നിശ്ചിത സമയം അവർക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും നീക്കിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ജനപ്രതിനിധിയും മാതൃകയാക്കേണ്ടത്. നിങ്ങളുടെ 5 വർഷത്തെ ഉത്തരവാദിത്തം ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിൽ പരിഹരിക്കാൻ കഴിയും, ആ തരത്തിൽ നിങ്ങളുടെ ഇടപെടലുകളാണ് വേണ്ടത്.
അല്ലാതെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പരാജയമാണെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി മത സമുദായങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് ജയിച്ചു കളയാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വെറും തെറ്റാണ്. പുതിയ കാലത്തെ കാഴ്ചപ്പാടുകൾ കണ്ട് രാഷ്ട്രീയം നവീകരിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഒരു സംവിധാനത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാകെയാണ് ഈ പുതിയ തീരുമാനങ്ങൾ. ഇത്തരം തീരുമാനങ്ങൾ തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ മനസ്സ് കാണിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന നിശ്ചയദാർഢ്യത്തിൽ ഉറപ്പിച്ച് ചില ഇടപെടലുകൾ നടത്തുന്ന സച്ചിൻ ദേവ് എന്ന ചെറുപ്പക്കാരൻ കേവലം 28 വയസ്സാണ്. ആ പ്രായത്തിനിടയിൽ ജനപ്രതിനിധിയാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നു. കിട്ടിയ അവസരത്തിൽ അതിന്റെ സുഖലോലുപതകൾ പറ്റി അങ്ങ് ഒതുങ്ങിക്കൂടുക എന്നതല്ല, തന്റെ കാലയളവിൽ തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഭാഗമായി നിൽക്കാൻ താൻ ഒരുക്കമാണെന്ന് തെളിയിക്കുന്ന ആ പ്രവർത്തനത്തെ ഈ നാട് പ്രചോദനം നൽകേണ്ടതാണ്, അതിനെ കൈയടിച്ച് സ്വീകരിക്കേണ്ടതാണ്. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഈ നാട്ടിൽ രാഷ്ട്രീയത്തിലും പുതിയ നവീകരണങ്ങൾ വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.